അണക്കര മേഖലയിൽ വളർത്തുമൃഗങ്ങളെ വന്യജീവികൾ തുടർച്ചയായി ആക്രമിക്കുന്ന പശ്ചാത്തലത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണമുണ്ടായ പ്രദേശത്ത് സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു ജിജി കെ ഫിലിപ്പ്. ചക്കുവള്ളം പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വന്യമൃഗങ്ങളുടെ ആക്രമണം രൂക്ഷമായിരിക്കുകയാണ്. 6-7 വാർഡുകളിലെ ചില വീടുകളിൽ നിന്നും മുയൽക്കൂട് തകർത്ത് മുയലുകളെ പുലി എന്ന് സംശയിക്കുന്ന ജീവി ഭക്ഷിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ഭീതിയിലാണ്. സംഭവത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. വളർത്തുമൃഗങ്ങളായ മുയൽ ഏതോ വന്യജീവിയുടെ ആക്രമണത്തിൽ നിരവധി എണ്ണം കൊല്ലപ്പെട്ടിട്ടുണ്ട്. പുലിയാണെന്ന ഒരു സംശയമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ക്യാമറയിൽ തെളിഞ്ഞ ചിത്രം പരിശോധിക്കുമ്പോൾ പുലിയുടെ ഒരു രൂപമുണ്ട്. ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ജില്ലാതലത്തിലുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ജനങ്ങളുടെ വളർത്തുമൃഗങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ അതിനെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കൂടുതൽ ജാഗ്രതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ളത് ജില്ലാ ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കുന്നതായിരിക്കും. ചെല്ലാർകോവിൽ ഭാഗത്ത് CC ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിന് അർഹമായ ഗൗരവം കൊടുക്കാത്തത് നാട്ടുകാരിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഒരാഴ്ച മുമ്പാണ് ചക്കുവളം വലിയപാറ മേഖലയിൽ 2 വീടുകളിൽ കരടി കയറിയത്. കൂടാതെ തമിഴ്നാട് അതിർത്തി പ്രദേശമായ ചെല്ലാർകോവിൽ മേഖലയിലും വീടുകൾക്ക് സമീപം കരടി എത്തിയതായി നാട്ടുകാർ പറയുന്നു. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ കടക്കാതിരിക്കാൻ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, അണക്കര.